നമസ്കാരം, പറയാതെ വയ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? മതേതര ഇന്ത്യയിൽ ഈ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ ദൗത്യം എന്താണെന്ന് ഇനിയും സംശയമുള്ളവർ ഉണ്ടായിരുന്നോ? യാഥാർത്ഥ്യ ബോധത്തിലെത്താതെ ഇനിയും നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകുമോ? മാറിയ രാഷ്ട്രീയവും മാറിയ ജനതയെയും തിരിച്ചറിയാതെ ഇനിയും പരിതപിക്കുന്നതിലും അർത്ഥമുണ്ടോ? എന്താണ് ഫാസിസം? പല ഭാഷകളിൽ പല നിർവചനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമകാലീന ഇന്ത്യക്ക് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടാകില്ല. തീവ്ര വലതുപക്ഷം, അതിദേശീയം, സ്വേച്ഛാധിപത്യപരം, അടിച്ചമർത്തപ്പെട്ട പ്രതിപക്ഷം, പരിപൂർണ വിധേയരാക്കപ്പെട്ട ജനത, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു സാമൂഹ്യ കാലാവസ്ഥ ഇന്ത്യ നേരിൽ കാണുകയാണ്. അതിൽ ചേരുംപടി ചേരാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ: അവിശ്വസനീയത, ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത നിഷ്കളങ്കത. മതേതര ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാകുമോ എന്ന ആശ്ചര്യചിഹ്നം. ഇന്ത്യൻ ഭരണഘടനയെയും സുപ്രീംകോടതിയെയും നോക്കുകുത്തിയാക്കി എങ്ങനെ ഒരു ഭരണകൂടത്തിന് ഇത്രയും കടന്ന് പ്രവർത്തിക്കാനാകുന്നു എന്ന വേവലാതി. സത്യത്തിൽ ഇത്തരം വേവലാതികളാണ് ഈ കാലത്ത് അരോചകം. ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത ജനതയാണ് നമ്മൾ എന്ന കുറ്റസമ്മതമാണ് അത്. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തിയപ്പോഴേ നിലപാടുകൾ വ്യക്തമായിരുന്നു. അത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിച്ചവർക്ക് വേണ്ടി 2019 അവർ തന്നെ പ്രകടന പത്രികയിൽ വ്യക്തമായി എഴുതി വച്ചിരുന്നു. എന്നിട്ടും മനസ്സിലായിട്ടില്ലാത്തവർ വീണ്ടും ജനാധിപത്യ ബഹുമാനവും മാനവിക രാഷ്ട്രീയവും ഒക്കെ പ്രതീക്ഷിച്ചെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ അത് അവരുടെ മാത്രം കുറ്റമാണ്. 2014 ചുനാവ് കെ ഹമാരെ മാനിഫെസ്റ്റോ കെ അന്തർ ഓർ മുജെ കഹത്തെ ഹുവെ ഗർവ ഹൈ കി 2019 മേ ജബ് മാനിഫെസ്റ്റോ കി ഘോഷണ കരി മേ ഭാരതീയ ജനത പാർട്ടി കാ അധ്യക്ഷ താ ഉസ്കോ റഖ്നേ കാ ഗൗരവ് മുജെ പ്രാപ്ത മാന്യവർ ആജ് ജോ മേ ബിൽ ലേക്കർ ആയാ ഹൂ വോ ബിൽ ഹമാരി വോ ഘോഷണ പത്ര കെ അനുരൂപ ഹൈ ജിസ്കോ ഇസ് ദേശ് കി 130 കറോഡ് കി ജനത നേ മോദിജി കെ മാൻഡേറ്റ് കെ സാഥ് അപ്രൂവ് കിയാ. ഒരർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രിയും BJP അനുകൂലികളും പറയുന്നത് വാസ്തവമാണ്. ഈ അജണ്ടകളൊന്നും ഒളിച്ചു കടത്തിയതല്ല, മറച്ചു വെച്ചിട്ടുമില്ല. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണെന്ന് ആരെങ്കിലും എന്തെങ്കിലും മറച്ചു വെച്ചിരുന്നോ? കോൺഗ്രസ് കെ നാംദാർ കാ കഹനാ ഹൈ കി സൗത്ത് കോ മെസേജ് ദേനാ ഥാ തഭി വയനാട് ഗയാ. അരേ തിരുവനന്തപുരം സേ മെസേജ് നഹീ ജായി ദിയാ ജാ സക്താ ഥാ ക്യാ? ये तो राजधानी है, तिरुवनंतपुरम से नहीं तो पट्टनम सिट्टा से भी की ही मैदान में उतर आते और बड़ा मैसेज चला जाता. ये मैसेज साउथ के लिए नहीं बल्कि ये मैसेज अपीजमेंट पॉलिटिक्स का है जिसको कांग्रेस ने अपने विजन का हिस्सा बना लिया है. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है, मालूम ही नहीं पड़ता. ഔദാര്യവും കാരുണ്യവും ഉണ്ടായിരുന്നില്ല എന്നല്ല. ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ തന്നെ അമിത്ഷാ അങ്ങനെ ഒരു ഔദാര്യപൂർവമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ ബിൽ कहीं पर भी 0.001% भी इस देश की माइनॉरिटी के खिलाफ नहीं है. ആരോടാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നത് എന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ അതേ അവകാശങ്ങളുള്ള, പൗരാവകാശങ്ങളിൽ ഏറ്റക്കുറച്ചിലില്ലാത്ത ഇന്ത്യക്കാരിൽ ഒരു വിഭാഗത്തോടാണ് നിങ്ങൾ ഇവിടം വിട്ടു പോകേണ്ടി വരില്ല എന്ന ഔദാര്യ പ്രഖ്യാപനം നടത്തുന്നത്. आपने एक बड़ी आपत्तिजनक बात की शुरुआत में. आपने कहा कि वो जो मुसलमान यहां हैं उनको डर करने की जरूरत नहीं. किस मुसलमान के आपसे डर है? हिंदुस्तान का कोई मुसलमान आपसे डरता नहीं है. ना मैं डरता हूं जो इस देश के नागरिक डरते हैं, ना कोई मुसलमान डरता है. डरते हैं तो हम संविधान से डरते हैं. ഞങ്ങൾ തരുന്ന ഔദാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നിലനിൽപ്പ് എന്ന്
രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പരസ്യമായി പാർലമെന്റിൽ ഒരു സമുദായത്തോട് സംസാരിക്കുന്നത് കേട്ടിട്ടും വർത്തമാനകാല ഇന്ത്യയിൽ ആരും അസ്വസ്ഥരാകാത്തത് എന്തുകൊണ്ടാണ്? അസ്വസ്ഥരാകില്ല, കാരണം ഇതാണ് ഇപ്പോഴത്തെ സ്വാഭാവിക ഇന്ത്യ. അത്തരം പ്രസ്താവനകളും നിലപാടുകളുമൊക്കെ ഇപ്പോൾ വളരെ സാധാരണമായി നമ്മുടെ രാജ്യത്ത് വിലയിരുത്തപ്പെടും. ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചൊന്നുമില്ലല്ലോ, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അവരെയും ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്ന ന്യായീകരണങ്ങൾ നമുക്കോരോരുത്തർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ പുതിയ ഇന്ത്യ. പൗരത്വ ഭേദഗതി ബില്ലിൽ മുസ്ലിങ്ങളോട് മതപരമായ വിവേചനം കാണിച്ചതെന്തിന് എന്ന യുക്തിസഹമായ ചോദ്യത്തിന് ഇതുവരെ കിട്ടിയ മറുപടികൾ എന്താണ് എന്ന് നോക്കൂ. क्या आप कहना चाहते हैं पाकिस्तान में मुसलमान पर अत्याचार होगा, बांग्लादेश में मुसलमान पर अत्याचार होगा? कभी नहीं हो सकता. तीनों राष्ट्रों के अंदर जो धार्मिक प्रताड़ना के आधार पर छह धर्म समुदाय जिसका मैंने नाम कहा वो लोग भारत में आए हैं, उन लोगों को भारतीय नागरिकता देने के लिए प्रस्ताव है. दिस इज रीजनेबल ग्राउंड फॉर क्लासिफिकेशन. ഏത് മുസ്ലിങ്ങളെയാണ് മോദി ഭരണകൂടം പുറന്തള്ളാൻ ശ്രമിക്കുന്നത്? അമിത്ഷാ ധ്വനിപ്പിക്കുന്നത് പോലെ ഇനി കടന്നു വരുന്നവരല്ല, 2014 ഡിസംബറിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അതിനും കുറഞ്ഞത് 5 വർഷമെങ്കിലും മുൻപ് ഇന്ത്യയാണ് സ്വന്തം രാജ്യം എന്ന് തീരുമാനിച്ച് ഇവിടെ ജീവിച്ചവരാണ്. അവരിൽ നിന്ന് ഒരു മതവിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് മുസ്ലിമാണ് എന്ന ഒറ്റ കാരണത്താൽ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് നിങ്ങൾ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരിടത്തു നിന്ന് പുറത്തു പോകൂ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ പേരും മതവും നോക്കി നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല എന്ന് പറയുന്നു എന്നാണ്. അതും ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മതേതര രാജ്യമെന്ന് സുവ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയെന്ന മഹത്തായ രാജ്യത്തു നിന്ന്. ഏത് നീതിയുടെയും ന്യായത്തിൻ്റെയും പേരിലാണ് ഈ മതവിവേചനം ന്യായീകരിക്കപ്പെടുക? ഇസ് ആൻ അസോൾട്ട് ഓൺ ദി വെരി ഫൗണ്ടേഷണൽ വാല്യൂസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് അസോൾട്ട് ഓൺ ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഹേർട്സ് ദ സോൾ ഓഫ് ഇന്ത്യ. ഇറ്റ്സ് അഗേൻസ്റ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, അഗേൻസ്റ്റ് അവർ ഡെമോക്രസി. ഇറ്റ് ഫെയിൽസ് ദ മൊറാലിറ്റി ടെസ്റ്റ്. ഇറ്റ്സ് ഡിവൈസീവ് ആൻഡ് ഡിസ്ക്രിമിനേറ്ററി. It is against the very preamble of the constitution of our republic, which talks of liberty, equality and secularism. പക്ഷേ സത്യത്തിൽ ഈ അന്യായം സ്ഥാപിക്കാൻ ഇത്രയും പാടുപെടേണ്ടി വരുന്നത് പോലും അന്യായമാണ്. മനുഷ്യർക്കെല്ലാം മനസ്സിലാകുന്ന അനീതി അനീതിയാണ് എന്ന് വീണ്ടും വീണ്ടും സമർത്ഥിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് അടുത്ത പ്രശ്നം. നമ്മുടെ ഭരണാധികാരികളെക്കുറിച്ച് നമുക്ക് തെറ്റിദ്ധാരണകൾ വേണ്ട, അതേപോലെ തന്നെ ജനതയെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. ഇന്ത്യൻ സമൂഹത്തിലും ജനങ്ങളുടെ ചിന്താഗതിയിലും അടിച്ചേൽപ്പിച്ച മാറ്റങ്ങൾ മനസ്സിലാക്കാതെ ഭരണകൂടത്തെക്കുറിച്ചും മാത്രം സംസാരിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല. ഇന്ത്യൻ ജനത അനീതികൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെറുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ ഇന്ന്? ചെറിയ ഒരു ഉദാഹരണം എടുക്കാം. ഖഡാ ഹോകർ ദേശ് ജോ സജാ കരേഗാ वो सजा भुगतने के लिए तैयार है. നോട്ട് നിരോധനം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഇന്ത്യൻ ജനത നേരിട്ട ഏറ്റവും വലിയ അനീതികളിൽ ഒന്ന്. നല്ലതെന്തോ വരാനിരിക്കുന്നു എന്ന തെളിവില്ലാത്ത വിശ്വാസത്തിൽ കാലങ്ങളോളം ഇന്ത്യക്കാരെ നട്ടം തിരിച്ചു കളഞ്ഞ ഒരു വങ്കത്തം. മുന്നോട്ട് കുതിക്കുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ച, ഇനിയും പുറത്തു കടക്കാനാകാത്ത വിധം തകർത്തു കളഞ്ഞ സാമ്പത്തിക ദുരന്തം. ഇന്ന് എല്ലാ ഇന്ത്യക്കാർക്കും അതൊരു ജനവഞ്ചനയായിരുന്നു എന്നറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പോലും നോട്ട് നിരോധനത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഒരൊറ്റ BJP നേതാവ് പോലും ആ നടപടിയുടെ മഹാത്മ്യത്തിന് വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ജനത പ്രതികരിച്ചിട്ടില്ല.
ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയെയോ ഭരണകൂടത്തെയോ അതിന് മറുപടി പറയാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ടില്ല. അഥവാ അതിന് കഴിയാത്ത നിർജീവത അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിന്തിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, അനീതികളോട് പ്രതികരിക്കുന്ന ജനതയുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി പല പല തലങ്ങളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ട്. अलग बात, आप अच्छा काम कर रहे हैं उसके बाद भी हम आपको क्रिटिसाइज ओपनली करें, कॉन्फिडेंस नहीं है कि यू विल अप्रिशिएट दैट. आई मे बी रॉन्ग, फाइन, बट वो हम सबको लगता है. അത് ചോദ്യം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തി നിശബ്ദരാക്കാൻ പല വിധത്തിലുള്ള ആയുധങ്ങൾ മറകളില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെങ്കിൽ അഴിമതി കേസുകൾ, വ്യവസായികളെങ്കിൽ കാണാച്ചരടുകൾ, സ്വാധീനമില്ലാത്ത വെറും പൗരനെങ്കിൽ ഇല്ലാ കേസുകളിൽ തടവർ. അതുകൊണ്ട് നീതിബോധത്തിന് പകരം നിശബ്ദ വിധേയത്വം ശീലിക്കുന്നതിൻ്റെ തിരക്കിലാണ് ജനത. അതിന് പലതരം നരേറ്റീവുകൾ സൃഷ്ടിച്ച് ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ മോദി ഭരണകൂടം കൃത്യമായി വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. നോട്ട് നിരോധനത്തെക്കുറിച്ച് ചോദിച്ചാൽ പാകിസ്ഥാൻ, പാകിസ്ഥാനെക്കുറിച്ച് ചോദിച്ചാൽ ബാലാകോട്ട്, തൊഴിലില്ലായ്മയെക്കുറിച്ച് ചോദിച്ചാൽ കശ്മീർ, കശ്മീരിനെക്കുറിച്ച് ചോദിച്ചാൽ പൗരത്വ ബിൽ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, സ്വന്തം ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഒഴുകുകയാണ് നിസ്സംഗ ജനത. കൃത്യമായും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പൗരത്വ ബിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? പിന്നെന്തിനാണ് ഈ ബഹളം എന്നാണ് ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരുടെ ആശ്ചര്യം. അവനവനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എന്ന യുക്തി ജനങ്ങളിൽ കുത്തിവെക്കുക. ഒരൊറ്റ മനുഷ്യന് പോലും നേരിടേണ്ടി വരുന്ന അനീതി ആധുനിക സമൂഹത്തിൽ ഓരോ മനുഷ്യനെയും ബാധിക്കുന്നതാണ് എന്ന അടിസ്ഥാന തത്വം കുഴിച്ചുമൂടി മറുചോദ്യങ്ങൾ ഉയർത്തുക. ലക്ഷ്യവും മാർഗവും എങ്ങോട്ടാണ് എന്ന ചോദ്യം പോലുമില്ലാതെ അത് ശരിയാണല്ലോ എന്ന് സമാധാനപ്പെടാൻ അല്പമെങ്കിലും നീതിബോധമുള്ളവരെയും നിർബന്ധിക്കുക. അത് ഇന്ത്യയിൽ എന്നേ നടപ്പായി കഴിഞ്ഞ വ്യവസ്ഥയാണ്. നോട്ട് നിരോധനം എന്റെ രാജ്യത്തോടെ എന്താണ് ചെയ്തത് എന്ന ചോദ്യം ഉന്നയിക്കാൻ ജനതയ്ക്ക് ശേഷിയും ഉണ്ടായില്ല. അതിനൊത്ത അവസരം ഭരണകൂടം നൽകിയതുമില്ല. ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചു വരും മുൻപ് അടുത്ത അദൃശ്യ ശത്രുവിന് പിന്നാലെ ഓടാൻ മോദി ഭരണകൂടം ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അതിലേറ്റവും മനുഷ്യത്വ വിരുദ്ധമായ സംസ്കാരശൂന്യമായ അവസരമാണ്. മുസ്ലിം ജനതയെ രണ്ടാം തരം പൗരന്മാരാക്കി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനാണ് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള അനൌദ്യോഗിക പ്രയാണത്തിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് പൗരത്വ ഭേദഗതി ബിൽ. कि आप वोट बैंक की राजनीति कर रहे हो, ये कर रहे हो, वो कर रहे हो, मैं सबको कहना चाहता हूं, मैं सब साथियों को कहना चाहता हूं कि हमने चुनाव के पहले ही ये इरादा देश की जनता के सामने रखा था, जिसको देश की जनता ने जन समर्थन दिया है और देश की जनता ने शासन करने का शरिया. मोदी सरकार ने अदन जनाधिपत्य अधिकारम നൽകിയിട്ടുണ്ട്. മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ ജനത തന്നെ രണ്ടാമതും കൈമാറിയ അധികാരമാണ്. പക്ഷേ അത് മാത്രമല്ല, ഈ അനീതികൾ ധൃതിയിൽ നടപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കുള്ള ധൈര്യം, ജനതയിൽ നല്ലൊരു ശതമാനത്തിന്റെയും മനസ്സിൽ പാകിയ അപരവിദ്വേഷത്തിന്റെ വിത്തുകൾ കരുത്തുള്ള മൂലധനമായി വളരുന്നത് തിരിച്ചറിയാനുള്ള കുടില ബുദ്ധി ഈ സർക്കാരിനുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വർദ്ധിക്കുന്ന പിന്തുണ ആ രാഷ്ട്രീയത്തിലേക്കുള്ള വിധേയത്വത്തിന്റെ അടയാളമാണെന്ന് ഉത്തമാത്മവിശ്വാസം സർക്കാരിനുണ്ട്. ജനതയുടെ അരക്ഷിതാവസ്ഥകളെ മതം എന്ന ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ടാണ് മോദി ഭരണകൂടം സ്പർശിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരേ സമയം പല ഫലങ്ങൾ ഉറപ്പു നൽകുന്ന ആ സമീപനം ഈ ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ ഊട്ടി വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്തിനു പേടിക്കണം എന്ന ചോദ്യം ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആദ്യത്തെ വിജയമാണ്. കിട്ടുന്ന ഔദാര്യത്തിൽ ജീവിക്കേണ്ടവർ എന്ന അപരവൽക്കരണത്തെയാണ് പ്രതിപക്ഷവും ജനാധിപത്യ വിശ്വാസികളും കൂടുതൽ പേടിക്കേണ്ടത്. അടിസ്ഥാന പൗരാവകാശങ്ങളെ ചവിട്ടിമെതിച്ച് കടിഞ്ഞാണുകളില്ലാത്ത തേരോട്ടം നടത്താൻ മോദി ഭരണകൂടത്തിന് ധൈര്യം നൽകുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം പ്രതിപക്ഷത്തിന്റെ നിഷ്ക്രിയത്വമാണ്. 80 ലക്ഷത്തോളം ജനങ്ങളും 3 മുൻ മുഖ്യമന്ത്രിമാരും 4.5 മാസമായി തടവിൽ കഴിയുന്ന കശ്മീർ ഈ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ്. ലോകത്തിലേറ്റവും വലിയ സൈനിക വൽക്കരണം നടത്തി
ഒരു സംസ്ഥാനത്തെ തടങ്കലിൽ വെച്ചാലും നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടല്ലോ എന്ന് ആശ്വസിച്ച് മാറി നടക്കാൻ ഇന്ത്യൻ ജനത ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം നിസ്സഹായതയുടെ കൈകൾ മലർത്തി കാണിക്കുന്നു. മഹാരാഷ്ട്രയിൽ ജനാധിപത്യത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ച് തൽക്കാലം ഒരു തിരിച്ചടി നേരിട്ടെങ്കിലും തടസ്സങ്ങൾ ഏറെയൊന്നും മുന്നിലില്ലെന്ന് ബി ജെ പിക്ക് അറിയാം. തടുക്കാൻ ശേഷിയുള്ള ഒരു പ്രതിപക്ഷത്തെയും തൽക്കാലം പേടിക്കാനില്ല. കോൺഗ്രസ് ആണ് വിഭജനത്തിന് വഴിവെച്ചതെന്ന് പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥ രാജ്യത്തുണ്ട്. तब धर्म के आधार पर विभाजन अगर कांग्रेस पार्टी न करती तो यह बिल की जरूरत न पड़ती. किसने किया धर्म के आधार पर विभाजन? किसने किया धर्म के आधार पर विभाजन? आई डोंट अंडरस्टैंड व्हिच हिस्ट्री बुक्स द लर्निड होम मिनिस्टर हैज रेड, व्हिच ऑथर्स ही हैज कंसल्टेड. द टू नेशन थ्योरी वाज परपेट्रेटेड बाय सावरकर. मिस्टर सावरकर एंड मिस्टर जिन्ना, instead of being opposed to each other on the one nation versus two nations issue, are in complete agreement about it. Shame. Both agree, not only agree but insist that there are two nations in India, one the Muslim nation and the other the Hindu nation. I request the Home Minister to withdraw that allegation, because we in the Congress believe in that one nation. You don't believe in it. പ്രതിപക്ഷത്തിന് രാജ്യത്തിന്റെ മതേതര ഘടനയിൽ ആശങ്കയില്ല എന്നല്ല, പക്ഷേ ഒന്നിച്ചു നിന്ന് ഭരണകൂടത്തെ ചെറുക്കേണ്ടി വരുമ്പോൾ രാജ്യ താല്പര്യത്തെക്കാൾ വലിയ താല്പര്യങ്ങൾ ചെറുതും വലുതുമായ എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ട്. മുജേ കഹത്തെ ഹേ സഹി ബാത് ബോൽനേ കേ ലിയെ മാഫി ബോലൂ മാഫി മാംഗൂ ഭായി ഓർ ബഹനോ മേരാ നാം राहुल सावरकर नहीं है, मेरा नाम राहुल गांधी है. मैं सच्चाई के लिए कभी माफी नहीं मांगूंगा, मर जाऊंगा मगर माफी नहीं मांगूंगा. അജണ്ടകൾ തിടുക്കത്തിൽ നടപ്പാക്കാൻ ഒരു പ്രയാസവും ബി ജെ പിക്ക് ഉണ്ടാവുകയുമില്ല. ജനാധിപത്യത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്നെയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത്. എങ്കിലും ഇപ്പോഴും പ്രതിരോധത്തിന്റെ സാധ്യതകൾ ജനാധിപത്യത്തിലുണ്ട് എന്ന തിരിച്ചറിവ് മാത്രമേ തുണയ്ക്കാനുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ ഈ പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ കക്ഷി ചേരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് കോടതിയിൽ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിക്കുക. ശബരിമലയിൽ സ്വയം തുറന്നുവിട്ട ഭരണഘടനാ സാധ്യതയെ പേടിച്ച് ഓടിയൊളിക്കുന്ന സുപ്രീംകോടതിയേക്കാൾ ഇന്നും എന്നും ആശ്രയിക്കാവുന്ന ശേഷി ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ട്. ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിനും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല. അത്തരമൊരു നിയമം കേരളത്തിൽ നടപ്പാക്കുകയുമില്ല. ഞാൻ ഇക്കാര്യം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അദ്ദേഹം അതിന് യോജിപ്പാണ്. ഈ കാര്യത്തിൽ അതുകൊണ്ട് സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഈ പൗരത്വ ബില്ലിനെതിരായ ജനകീയ പ്രതിഷേധം ഫലം കാണുമോ ഇല്ലയോ എന്നത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയിലെ നിർണായക ചോദ്യമാണ്. ഓരോ ഇന്ത്യൻ പൗരനും തിരിച്ചറിയേണ്ട അടിസ്ഥാന വസ്തുതയാണ് അത്. എന്തായാലെന്താ, എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒഴിഞ്ഞു മാറാം. അടുത്ത അജണ്ടയിൽ നമ്മുടെ തല കുരുങ്ങുന്നില്ല എന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. ഭരണകൂടം എന്ത് ചെയ്താലും അതിൽ ഭൂരിപക്ഷത്തിന് പേടിക്കേണ്ട കാര്യമെന്താണ് എന്നാണോ? വേറാരാണ് സർ ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ രക്തസാക്ഷികൾ? വേറാരാണ് തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിട്ട് ജീവിതത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുന്നത്? വേറാരുടെ ഭാവി തലമുറയെയാണ് ഈ അന്തമില്ലാത്ത ധ്രുവീകരണ നയത്തിൻ്റെ ദുരന്തങ്ങൾ കാത്തിരിക്കുന്നത്? ഭരിച്ചു ഭരിച്ച് ഇന്ത്യ എത്ര കാതം പിന്നിലേക്ക് ഓടുന്നുവെന്ന് ഓർക്കേണ്ട. തൽക്കാലം മറ്റാരോ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന സാഡിസ്റ്റ് സന്തോഷം മതിയെങ്കിൽ ആയിക്കോട്ടെ. ഐതിഹ്യങ്ങളിൽ ഭസ്മാസുരൻ എന്നൊരു കക്ഷി ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് വരുമ്പോഴേക്കും ബാക്കി എന്തുണ്ടാകുമെന്ന് കാലം തെളിയിക്കട്ടെ. പറയാതെ വയ്യ, വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.